ഹായ് ഫ്രണ്ട്സ്, കാന്താരി മുളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4 മണിക്ക് ഒരു ചായക്കുള്ള ഒരു കടിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ലേശം ആട്ടപ്പൊടി, 1 ഗ്ലാസ് ആട്ടപ്പൊടിയും 1/2 ഗ്ലാസ് അരിപ്പൊടിയും ലേശം മഞ്ഞപ്പൊടിയും കുറച്ച് പഞ്ചസാരയും 1 നുള്ളുപ്പും കൂടെ കലക്കി വെച്ചു 1-2 മണിക്കൂർ മുമ്പ്. അതാണ് ഇത് ഈ മാവ്. ഇതേ പാകത്തിലാണ് കലക്കി വെച്ചത്. കൂടുതൽ വെള്ളം പോലെ ഒന്നും ആയി പോകരുത്, കുറുകിയ മാവായിരിക്കണം. അപ്പോൾ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ഞാൻ 2 ആയി മുറിച്ചിട്ട് ചെറുതായി ചെത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ മാവിൽ നോക്കി ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മാവിൽ മുക്കിയ പഴം എടുത്ത് നമുക്ക് എണ്ണയിലേക്കിടാം. ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടുകയാണ്. പഴംപൊരിയൊക്കെ നമ്മൾ കടയിൽ പോയല്ലേ കഴിക്കുന്നത്, അത്രയൊന്നും നന്നാവില്ല നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്. എന്നാലും നമുക്ക് മക്കൾക്ക് കൊടുക്കാനൊരു പലഹാരം. അധികം തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ചെറിയ തീയിൽ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇന്നിപ്പോൾ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഞാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് നേന്ത്രപ്പഴം ഉണ്ടല്ലോ പഴുത്തത്, എന്നാൽ ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാവ് കലക്കി വെച്ചതൊന്നും നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടിയാണ് കലക്കി വെച്ചത്. അത് നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യം നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ മാവെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ശരിയായിട്ടുണ്ട്. ഒരു ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള പഴവും നമുക്ക് അതുപോലെ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2ാമതിട്ട പഴംപൊരിയും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ പഴംപൊരിയല്ലേ, ഇത്രയൊക്കെ ആവുള്ളൂ. ഞാൻ ഇതിൽ അപ്പക്കാരം, ഈസ്റ്റ് ഇതൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് നല്ലോണം പൊങ്ങി വരാത്തത്. എന്നാലും നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.